ഇന്നത്തെ വീഡിയോ ഈ അപൂർവമായിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ചെടിയുടെ പേര് അർബുദനാശിനി എന്ന്. അർബുദനാശിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിനെ നശിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ചെടി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഇലയും ആണ് പൂവ്, ഇല, ഇതെല്ലാം മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ പേര് കേട്ട ഒരുപാട് ആയുർവേദ വൈദ്യന്മാർ ഇത് കൃഷി ചെയ്യുകയും നട്ടു വളർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരാണ് ഈ ചെടിക്ക് അർബുദനാശിനി എന്ന് പറഞ്ഞുള്ള പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ പേരിലും അറിയപ്പെടുന്നുണ്ട്. അതൊന്ന് സീതാർമുടി എന്ന്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ മുടി പിന്നിട്ട മാതിരി കാണാൻ പറ്റും. അതുകൊണ്ട് സീതാർമുടി എന്നുള്ള പേരിൽ അറിയുന്നുണ്ട്. പക്ഷേ സീതാർമുടി എന്ന് പറയുന്ന ഒറിജിനൽ സീതാർമുടി ഇതല്ല. അത് ഞാൻ ഇനി പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഞാനിവിടെ സ്ഥിരമായിട്ട് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഒരു വള്ളിച്ചെടി മാതിരിയുള്ളതാണ്. നിങ്ങളുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് സീതാർമുടി എന്ന് ഉള്ള ചെടി. അത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നതാണ്. അതിന് വേറൊരു പേര് കൂടി ഉണ്ട്, പ്രസാരണി എന്ന് പറയുന്ന സാധനം. നമുക്കതിന് വാങ്ങാൻ കിട്ടും. പ്രസാരണി തൈലം എന്ന് പറയുന്നത് തൈലം തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ സീതാർമുടി എന്ന് പറയുന്ന പലരും പറയുന്ന ചെടി ഇതല്ല, അത് പ്രസാരണി എന്ന് പറയുന്ന വേറെ ചെടിയാണ്. ഇതിന് ശരിയായിട്ടുള്ള പേര് നമ്മുടെ അർബുദനാശിനി എന്ന് പറഞ്ഞുള്ള. ഈ ചെടിക്ക് വേറെ പ്രത്യേകത, രാവിലെ ഒരു 11 മണിയാവുമ്പോൾ ഇതിൻ്റെ രാവിലെ തന്നെ ഈ ഇതെല്ലാം വിടരുകയും ഇതിനകത്ത് കാണുന്ന ഇതേമാതിരിയുള്ള ചെറിയ പൂവ് നിറയെ ഉണ്ടാവും. ആ പൂവൊക്കെ നമുക്ക് അടിയിൽ കാണാൻ പറ്റും ഇതേമാതിരിയുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇതേമാതിരി എല്ലാം കംപ്ലീറ്റ് അടയും. അടഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഇത് പൂവ് വിടരുക. അത് കഴിഞ്ഞൊരു 11 മണി 12 മണിയൊക്കെ കഴിയുമ്പോൾ ഇതേമാതിരി അടയും. അതാണ് ഈ ചെടിയുടെ വേറെ പ്രത്യേകത. ഈ ഇത് പകല സമയങ്ങളിലെല്ലാം മിക്ക സമയങ്ങളിലും ഇത് ഇതേമാതിരി അടഞ്ഞിരിക്കും. അടിവശവും മുകൾവശവും എല്ലാം അടഞ്ഞിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇലയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ക്യാൻസറിന് ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. കാരണം ഞാൻ ശരിയായിട്ടുള്ള വൈദ്യരുമല്ല. നിങ്ങൾക്ക് ഈ ചെടി തന്ന് നിങ്ങളുടെ ക്യാൻസർ മാറ്റിത്തരാമെന്ന് പറയാനും ഞാൻ ആളല്ല. കേരളത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വൈദ്യന്മാരുണ്ടെന്ന് പറഞ്ഞു. അവർ ചുവന്ന കറ്റാർവാഴയുടെ ജെല്ല്, ഇതിൻ്റെ ചില ഇലകൾ, സാധനങ്ങളൊക്കെ ചേർത്ത് മരുന്നുണ്ടാക്കിയിട്ട് കൊടുത്ത് ക്യാൻസറിൻ്റെ ഒരു പരിധി വരെ അവർ ഒരു 80% വരെ മാറ്റുന്നു എന്നുള്ളതാണ് വളരെ പ്രത്യേകത. അതിന് മാത്രം ആളുകൾ ഇവിടെ വന്ന് ഇത് മരുന്ന് വാങ്ങിക്കൊണ്ടുപോയി അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെടി ഒരു വീട്ടിലൊരു തോട്ടത്തിലൊരു ചെടിയായിട്ട് നമുക്ക് ഇതേമാതിരി വളർത്തുകയും അതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുകയും മറ്റുള്ളവർ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്യാം. അതാണ് ഈ അർബുദനാശിനി എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഇതേമാതിരിയുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായി ഇനിയും ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നന്ദി, നമസ്കാരം.